ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സദ്യ സ്റ്റൈലിലുള്ള വെണ്ടയ്ക്ക കിച്ചടിയുടെ റെസിപ്പി കേട്ടോ. നമ്മുടെ സദ്യകളിൽ വെച്ച് തന്നെ ഏറ്റവും എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് നമ്മുടെ ഈ കിച്ചടി. നമ്മുടെ സദ്യ വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് റെഡിയാക്കി എടുക്കേണ്ട ഒരു കിച്ചടിയും കൂടിയായിട്ടോ നമ്മുടെ ഈ വെണ്ടയ്ക്ക കിച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നേരത്തെ ഒന്നും റെഡിയാക്കി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഈ കിച്ചടിക്ക്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ കിച്ചടി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരെയും കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക കിച്ചടിക്കായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് വെണ്ടയ്ക്ക തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 20 വെണ്ടയ്ക്കാരുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് കഴുകി ശരിക്കും വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ വെണ്ടയ്ക്ക എടുക്കാനായിട്ട്. വെള്ളത്തേപ്പാട് അരിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. അതായത് ഈ ഒരു വലിപ്പത്തിലുള്ള വെണ്ടയ്ക്കയാണ് ഞാനിവിടെ എല്ലാം എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സാധാരണ തോരനൊന്നും കട്ട് ചെയ്യുന്ന അത്ര നൈസായിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. കുറച്ച് കനത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. കാരണം നമ്മളിത് ഇങ്ങനെ അരിഞ്ഞെടുത്ത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം നമ്മുടെ കിച്ചടി വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ തീരെ കനം കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതങ്ങ് ചുങ്ങിപ്പോകും, ഒട്ടും തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ വേണം നമ്മൾ എല്ലാ വെണ്ടയ്ക്കയും ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വെണ്ടയ്ക്കയും ഒരേ വലിപ്പത്തിലും ഒരേ കനത്തിലും അരിയാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ താ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുഴുവൻ വെണ്ടയ്ക്കയും ഒരേ കനത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും ഏകദേശം എന്താ ഈ ഒരു അളവിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മതിയാവും. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ ആദ്യം ഇങ്ങനെ വെണ്ടയ്ക്ക അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അരപ്പിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തേങ്ങ ചിരകിയതൊന്നും ചേർക്കണ്ട കേട്ടോ, ഒരു അരക്കപ്പ് അത്രയും മാത്രം മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ കടുകുണ്ടല്ലോ, അതാണ്. നമ്മുടെ ഈ കടുകിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. വലിയ ജീരകമല്ല, ചെറിയ ജീരകമുണ്ടല്ലോ, അതൊരു 1/2 ടീസ്പൂൺ അത്രയും മതിയാവും. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് എരിവൊന്നുമില്ലാത്ത ഒരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് 2 കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ തേങ്ങയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് അരയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ ഈ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തേങ്ങയുടെ താഴെ നിർത്തിയിട്ട് വേണം വെള്ളം ചേർത്ത് നമ്മളിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട്. തേങ്ങയുടെ ഒപ്പത്തിനൊന്നും നിൽക്കേണ്ട, ഒരു 1/4 കപ്പ് അത്രയും തന്നെ മതിയാവും. അങ്ങനെ താ നമ്മുടെ തേങ്ങയുടെ അരപ്പൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് മതി, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ കിച്ചടി റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടി ചേർത്ത് ശരിക്കും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ടൊന്ന് ചൂട് കയറി പതുക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഒന്ന് ഫ്രൈ ആയി ഒന്നും വന്നിട്ടില്ല കണ്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ചുങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്നോ രണ്ടോ വെണ്ടയ്ക്ക് മാത്രമേ ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ ദാ ഒരു 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ മുഴുവൻ വെണ്ടയ്ക്കും ഫ്രൈ ആയി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ടെന്ന്. ഐ മീൻ ഇത് ശരിക്കും ഫ്രൈ ആയി എന്നറിയാനായിട്ട് ഒന്നോ രണ്ടോ ഇതൊന്ന് കടിച്ചു നോക്കിയാലും മതിയാവും. അപ്പോൾ ശരിക്കും ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു അരിപ്പയിലേക്കോ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഈ എണ്ണ കളഞ്ഞിട്ട് വേണം നമ്മളൊന്ന് വെക്കാനായിട്ട്. അപ്പോൾ എണ്ണ കളഞ്ഞ് വെക്കുമ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ വെണ്ടയ്ക്ക നമുക്ക് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത മുഴുവൻ വെണ്ടയ്ക്കും ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാൻ മാറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമ്മുടെ കിച്ചടി റെഡിയാക്കാനായിട്ട് ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 പറ്റൻമുളക് 2 കീറിയതാണ് അത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെയും ഗ്യാസ് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. അതിൻ്റെ പച്ചമണം പതുക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതും കൂടി നമ്മുടെ ഈ കൂട്ടിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ അരപ്പും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയിട്ടാണ് സാധാരണ രീതിയിൽ കിച്ചടി വയ്ക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊട്ടും തന്നെ ചൂടാക്കാതെ ഈ വറവ് മാത്രം നമ്മുടെ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പം നമ്മുടെ തേങ്ങ വെള്ളം ഒഴിച്ച് അരച്ചതുകൊണ്ടാണ് നമ്മുടെ പതുക്കെ ഒന്ന് ചൂടാക്കുന്നത്. മറിച്ച് തൈര് വെച്ചിട്ടാണ് നിങ്ങൾ അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ തേങ്ങ അരയ്ക്കുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇതേപോലെ ചൂടാക്കാനായിട്ട് പാടില്ല കേട്ടോ.
വെള്ളം ഒഴിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ കൂടെ തന്നെ മിക്സറ ജാറിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ആ ബാക്കി വന്ന അരപ്പും കൂടി ഞാൻ നമ്മുടെ ഈ തേങ്ങയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ശരിക്കും ഒന്ന് തിളച്ച് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ടിഷ്യൂ പേപ്പറിലേക്കാണ് നമ്മൾ മാറ്റി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് പോയി, നല്ലോണം ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നല്ലോണം മുരിഞ്ഞിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ട് കിച്ചടി ഉണ്ടാക്കുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റ് നമ്മുടെ കിച്ചടി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതാ നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി അരപ്പൊക്കെയാണ് ഞാൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തൈര് ചേർത്ത് കൊടുത്ത് ഒട്ടും തന്നെ ചൂടാക്കാനോ അല്ലെങ്കിൽ തിളപ്പിക്കാനോ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തൈര് ഒഴിച്ച് ഒട്ടും തന്നെ അരച്ചിട്ട് നമ്മൾ ഇതേപോലെ തിളപ്പിക്കാനായിട്ട് നിൽക്കരുതെന്ന്. അപ്പോൾ എടുത്തിരിക്കുന്ന അരക്കപ്പ് തൈര് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമ്മുടെ വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ തേങ്ങയുടെ മിക്സുമായിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേറെ വെള്ളമോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഈ നമ്മുടെ തേങ്ങയുടെ അരപ്പും അതേപോലെ തന്നെ തൈരും കൂടി ചേരുമ്പോഴാണ് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ രണ്ട് രീതിയിൽ കിച്ചടി വെക്കാറുണ്ട്. ഒന്നത് ഇതേപോലെ ചൂടാക്കിയും മറിച്ച് ഇതേപോലെ ചൂടാക്കാതെ നമ്മുടെ തൈരും അതേപോലെ തന്നെ തേങ്ങയുടെ അരപ്പും ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറവും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കടുകും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അതേപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സദ്യ വിളമ്പുന്നതിന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമ്മൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ സദ്യ വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മുടെ വെണ്ടയ്ക്കയുടെ ക്രിസ്പിനെസ് ഒട്ടും തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടോ മൂന്നോ മിനിറ്റ് മുമ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പതുക്കെ ഒന്ന് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഉടനെ തന്നെ നമുക്ക് സദ്യയ്ക്ക് വിളമ്പാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മുടെ കിച്ചടി വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, തേങ്ങയുടെ കൂടെ നമ്മൾ തൈര് ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ ചൂടാക്കരുത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സദ്യ വിളമ്പുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കയും കൂടി അരപ്പിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വെണ്ടയ്ക്ക കിച്ചടി നമുക്ക് കിട്ടും, ഉറപ്പാണ്. മാത്രമല്ല നമ്മുടെ കിച്ചടി എന്ന് പറയുന്നത് സദ്യയിൽ ഇലയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കണം, അങ്ങനെ ഒഴുകിയൊന്നും പോകാൻ പാടില്ല. കണ്ടതാ ഈ ഒരു പരുവത്തിൽ കറക്റ്റായിട്ട് നന്നായിട്ട് തിക്കായിട്ട് വേണം കിച്ചടി ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് തന്നെ നമ്മുടെ കിച്ചടി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കി സദ്യയുടെ കൂടെയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കാം. കൂടെ തന്നെ നമ്മുടെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോസിൻ്റെ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.